കാനഡയിലേക്കാണ്. ഒരുപാട് വിദേശ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതി കാനഡയിലുണ്ട്. അവിടെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. സോണി ജയരാജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സോണി, വിശദാംശങ്ങൾ. ജിമ്മി, ഒരുപാട് ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ശേഷം പുതിയൊരു കാനഡ സ്റ്റുഡൻറ് സർവീസ് ഗ്രാൻഡ് എന്ന് പറയുന്ന സാമ്പത്തിക പാക്കേജാണ് ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അതായത് എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് അതല്ലെങ്കിൽ കാനഡ എമർജൻസി റെസ്പോൺസ് ബെനിഫിറ്റ് ഫണ്ട് ലഭിക്കാതെ വരുന്ന വിദ്യാർത്ഥികൾക്ക് $1,250 വെച്ച് വേനൽക്കാല തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് മാസം നൽകുവാനും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് $1,750 നൽകുവാനും തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവേഷണ വിദ്യാർത്ഥികൾക്കും അവരുടെ ഫെലോഷിപ്പുകളും സ്കോളർഷിപ്പുകളും ഉയർത്തുവാനും, ഇതും ഉപരിയായി സാമൂഹ്യ സേവനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് വരുന്ന സെമസ്റ്ററിൽ അവരുടെ ഫീസിൽ $5,000 ഗ്രാൻറ്റും നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ പലർക്കും ഇത് ആശ്വാസം പകരുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു, എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ലഭിക്കാത്തവർക്കും കാനഡ എമർജൻസി റെസ്പോൺസ് ബെനിഫിറ്റ് ഫണ്ട് ലഭിക്കാത്തവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. ഏറ്റവും നാടകീയമായ ഒരു വാർത്ത ഇനി പറയുവാനുള്ളത്, കാനഡയും ചൈനയും തമ്മിൽ ഉഭയകക്ഷി തർക്കം വീണ്ടും രൂക്ഷമാകുന്നു, വീണ്ടും മൂർച്ഛിക്കുന്നു. ഹോങ്കോങ്ങിലെ ജനാധിപത്യവാദികളായ 15 പേരെ ചൈനീസ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കാനഡ അതിനെ അപലപിക്കുകയും മെഡിക്കൽ സാമഗ്രികൾ കയറ്റുവാനായി കാനഡയിൽ നിന്ന് പോയ 2 വിമാനങ്ങളിൽ ചരക്ക് കയറ്റാതെ അവയെ തിരികെ മടക്കി അയക്കുകയും ചൈനീസ് സർക്കാർ ചെയ്തിട്ടുണ്ട്. അതൊരു ഉഭയകക്ഷി തർക്കമായി വളരുന്നു. കാനഡയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൊത്തം മരണം 1974 ആയി, രോഗം ബാധിതർ 40,000-ത്തോളം. ജിമ്മി, നന്ദി.